ജമ്മു കാശ്മീരിൽ കാലങ്ങളായി കാശ്മീരി പണ്ഡിറ്റുകൾ അനുഭവിച്ചു പോരുന്ന ദുരിതങ്ങൾക്ക് വിരാമമിടാൻ ഭരണകൂടം കാശ്മീരി പണ്ഡിറ്റുകൾക്കായി ഭരണകൂടം സർക്കാർ തസ്തികകൾ സൃഷ്ടിച്ചു ലെഫ്റ്റനന്റ് ഗവർണർ ജനറൽ സിൻസഹയാണ് ഇക്കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് കാശ്മീരി പണ്ഡിറ്റുകളുടെ ഉന്നമനത്തിനായി കൂടുതൽ തൊഴിൽ സാധ്യതകൾ അനുവദിക്കുമെന്നായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ മനോജ് സിൻഹയുടെ നേതൃത്വത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് കൗൺസിൽ അംഗങ്ങളുമായി യോഗം ചേർന്നിരുന്നു ഇതിനു പിന്നാലെയായിരുന്നു സുപ്രധാനമായ പ്രഖ്യാപനം ജമ്മു കാശ്മീരിന്റെ വികസനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച പുതിയ പാക്കേജിൽ ഉൾപ്പെടുത്തിയാണ് കാശ്മീരി പണ്ഡിറ്റുകൾക്ക് പൊതുമേഖലയിൽ കൂടുതൽ തൊഴിൽ സാധ്യതകൾ സൃഷ്ടിച്ചത് 2000 തസ്തികകളാണ് കാശ്മീരി പണ്ഡിറ്റുകൾക്കായി ഭരണകൂടം സൃഷ്ടിച്ചത് ഇതിന് അഡ്മിനിസ്ട്രേറ്റീവ് കൗൺസിൽ അംഗീകാരവും നൽകിയിട്ടുണ്ട് തസ്തികകൾ അനുവദിച്ച സാഹചര്യത്തിൽ 6 മാസത്തിനകം നിയമനവും നടത്താനാണ് ഭരണകൂടം ലക്ഷ്യമിടുന്നത് ജമ്മു കാശ്മീരിൽ സർവീസ് സെലക്ഷൻ ബോർഡാണ് തസ്തികകളിലേക്കുള്ള അർഹരായവരെ നിയമിക്കുക അപേക്ഷകരിൽ നിന്നും എഴുത്തു പരീക്ഷയിലൂടെയോ വൈവയിലൂടെയോ അർഹരായവരെ തിരഞ്ഞെടുക്കും ഇവർക്കാണ് നിയമനം നൽകുക കാശ്മീരി പണ്ഡിറ്റുകൾക്കായി സർക്കാർ തസ്തികകൾ സൃഷ്ടിക്കുന്നതുമായി ബന്ധപ്പെട്ട് 2015 പ്രഖ്യാപനമുണ്ടായത് എന്നാൽ ഇതിനുള്ള നടപടികൾ കാര്യക്ഷമമല്ലാതിരുന്നതിനെ തുടർന്ന് കേവലം 816 പേർക്ക് മാത്രമാണ് നിയമനം ലഭിച്ചത് കാശ്മീരിൽ നിന്ന് എല്ലാം നഷ്ടപ്പെട്ട അഭയാർത്ഥികളായി കഴിയുന്ന പണ്ഡിറ്റുകളെക്കുറിച്ച് പലരും വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിച്ചുവെങ്കിലും ഇതേവരെ അവർക്കായി ഒന്നും ആരും ചെയ്തിട്ടില്ല എന്നുള്ളതായിരുന്നു യാഥാർത്ഥ്യം കാശ്മീരിന്റെ യഥാർത്ഥ അവകാശികളാണ് അവർ ഒരു സുപ്രഭാതത്തിൽ ഗതികേടുകൊണ്ട് എല്ലാം ഉപേക്ഷിച്ച ജീവനും കൊണ്ട് പാലായനം ചെയ്തവർ വിഘടനവാദം കാശ്മീരിൽ 1990കളിൽ ശക്തി പ്രാപിക്കുമ്പോൾ അതിർത്തികൾ കടന്നു വന്ന മുദ്രാവാക്യങ്ങളും പോസ്റ്ററുകളും ഇതായിരുന്നു ഞങ്ങൾക്ക് പണ്ഡിറ്റിനെ വേണ്ട അവരുടെ ഭാര്യയെ മതി കാശ്മീർ ഞങ്ങൾ പാകിസ്ഥാനാക്കും ഈ പോസ്റ്ററുകൾ പലരുടെയും തലച്ചോറിൽ ഉണ്ടാക്കിയത് തീവ്ര വർഗീയതയായിരുന്നു അതിന്റെ പരിണിത ഫലം ഏകദേശം 400,000 കാശ്മീരി പണ്ഡിറ്റുകൾ കാശ്മീരിൽ നിന്ന് അപ്രത്യക്ഷരായി എന്നതാണ് വിഭജനാനന്തരമുള്ള ഇന്ത്യൻ പാഠങ്ങളുടെ വില മനസ്സിലാക്കിയ കോൺഗ്രസും പണ്ഡിറ്റുകളോട് കൂറു പ്രഖ്യാപിക്കുന്ന BJP എന്തിനാ കാശ്മീരുമായി ബന്ധപ്പെട്ട ഏതിനെയും കുറിച്ച് വാചാലരാകുന്ന നാഷണൽ കോൺഫറൻസ് പോലും ഇവർക്ക് വേണ്ടി ഒന്നും ഇതുവരെ ചെയ്തിരുന്നില്ല എന്നാൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇവർക്ക് കൈത്താങ്ങുമായി എത്തിയിരിക്കുകയാണ് സ്വന്തം നാട്ടിൽ അഭയാർത്ഥികളായി കഴിയുന്ന പണ്ഡിറ്റുകൾ തിങ്ങിപ്പാർക്കുന്ന ചേരികളിൽ ജീവിതമെന്നത് മിക്കവാറും 2 അടിയിൽ ഒതുങ്ങുന്ന ഒന്നാണ് ഇടുങ്ങിയ ഒറ്റമുറി ആസ്ബറ്റോസിന്റെ 4 ചുവരിനുള്ളിൽ തളച്ചിട്ട ജീവിതങ്ങൾ ദൈനതയാർന്ന മുഖങ്ങളിൽ പ്രതീക്ഷ വറ്റാത്ത കണ്ണുകൾ ഇതൊക്കെയാണ് അവരുടെ അടുത്ത് വോട്ട് ചോദിച്ചു ചെല്ലുന്നവർക്ക് കാണാനാകുന്നത് കാശ്മീരിലെ പണ്ഡിറ്റുകളുടെ അവസ്ഥ പാലസ്തീൻ പ്രശ്നം പോലെ ഏറെക്കുറെ സങ്കീർണമാണ് എന്നാൽ ഇന്ന് സന്തോഷകരമായ ഒരു നടപടി കേന്ദ്രം എടുത്തിരിക്കുന്നു അവരെ തിരിച്ചു കൊണ്ടുവരുന്നു അവർക്ക് കൈത്താങ്ങാകുന്നു ജന്മനാട്ടിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വന്ന അവരുടെ ദുരന്ത വിധിക്ക് അറുതി വരുമെന്ന് ഇനിയെങ്കിലും പ്രതീക്ഷിക്കാം. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.